അപ്പൊ കുട്ടൻ, ഞാൻ മിസ്സസ് രാജേന്ദ്ര ഒരു പ്രസന്റ് കൊടുക്കാൻ പോവാ. കൊടുക്കാതെ പറ്റില്ലല്ലോ, കമ്പനി ബൈലോ പറഞ്ഞിട്ടുള്ളതല്ലേ. ഞാൻ ബാത്റൂമിലൊക്കെ ഒന്ന് കണ്ടോ. എന്ത് മനോഹരമായ സായാഹ്നം. മൈക്ക് അവിടെ കൊടുത്തിട്ട് ഇങ്ങോട്ട് വേണം. എന്തായി? എന്താവും അറിയില്ല. ആ പെണ്ണിനെ അയാൾ മുറിയിൽ കയറ്റി. ഓ, ഇവ മഹാ തെണ്ടി തന്നെ. അതിരിക്കട്ടെ, ഈ പെണ്ണ് സംഗതി വിളിച്ചതാക്കൂ. അതൊന്നും എനിക്കറിയില്ല, വിളിച്ചതാക്കൂ. ഏ ദൈവമേ, നമുക്ക് തൽക്കാലം വലിയ, ബാക്കി വരുന്നത് പോലെ വരട്ടെ. നാരായണൻ അവിടെ കാത്തിരിക്കുകയാണല്ലോ, നമുക്ക് അയാളെ ഇങ്ങോട്ടയക്കാം. വാ. അവിടെ പാട്ടും ബഹളവും ഒക്കെയാണ്. ഉറക്കം വന്നപ്പോ ഞങ്ങളേക്ക് പോകുന്നു. നാരായണൻ ഹോട്ടലിൽ ചെന്ന് സജിതയും വിളിച്ചോണ്ട് പോയിക്കോ. ഈ ഓട്ടോ തന്നെ കറിക്കോ. ഹോട്ടലിൽ നിന്ന് പറയുമ്പോ അവിടെ എവിടെ ഉണ്ടാവുക? എന്റെ മുതലാളിയുടെ പേരിൽ ഒരു മുറിയുണ്ട് 309, എന്റെ പേരിൽ ഒരു മുറിയുണ്ട് 213. ഇതിൽ ഏതെങ്കിലും ഒന്നിൽ കാണും. ചെല്ലി ചെല്ലി ചെല്ലി. ആകെ പ്രശ്നമായി, സജി പിടിച്ചോണ്ടുപോയി. പിടിച്ചോണ്ടുപോയി എന്താ? എന്താ എന്റെ സാറേ, രാത്രിയിൽ സജി ഒരു ഓട്ടോറിക്ഷയിൽ വരികയായിരുന്നു. റോഡിന്റെ നടുവിൽ ഒരു വാൻ നിർത്തിയിരുന്നു. അതിൽ നിന്ന് 3-4 പേര് ഇറങ്ങി വന്നതിന്റെ തല്ലി, എന്നിട്ട് സജിതയും പിടിച്ചോണ്ട് പോയി. എനിക്കൊരു പിടിയില്ല, എന്താ ചെയ്യണമെന്ന് രൂപമില്ല. രാത്രി മുഴുവൻ ആ വണ്ടി എന്ന് വെച്ചാൽ അലഞ്ഞു തിരിഞ്ഞു നടന്നു. ഇയാൾ ഹോട്ടലിൽ ചെല്ലുമ്പോ ആ പെണ്ണ് അവിടെ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് വേണ്ടി എടുത്ത മുറിയില്ലേ അതില്? അപ്പൊ ഞങ്ങളെ എംഡിയോ അയാൾ കുടിച്ച് ബൂസ അയാളുടെ മുറിയില്. മുതലാളിക്ക് കാര്യമൊന്നും മനസ്സിലായിട്ടില്ലല്ലോ. അതൊന്നും എനിക്കറിയില്ല. ഞാൻ ആ പെണ്ണിനെ വെച്ച് എവിടെയാ നടക്കുക? അഭിനയിക്കാൻ വന്നു, അഭിനയിച്ചു, കാശും തന്നു. പെണ്ണിനെ കണ്ടുപിടിക്കുന്ന ചുമതലയൊന്നും ഞങ്ങൾക്കില്ല സാറേ. രാജേന്ദ്രൻ പറഞ്ഞത് അതിന്റെ ശരി. നാരായണ നാട്ടക്കേസാ, ഞങ്ങൾ ഇടപെട്ടാൽ ഞങ്ങളും നാറും. നാരായണൻ അന്വേഷിക്കൂ, എനിക്ക് ഏ ഓഫീസ് പോകാൻ വൈകി, പിന്നെ കാണാം. സാറേ അതെ, ഇയാൾ ഇവിടെ നിന്നിട്ട് ഒരു കാര്യമില്ല. ഇയാൾ പോ സാറേ. മിസ് അപ്പോൾ വരൂ. മറക്കില്ല, ഒരിക്കലും ഞാൻ മറക്കില്ല. ഇതുവരെ ജീവിച്ചൊന്നും ഒരു ജീവിതമായിരുന്നല്ലോ. അപ്പൊ കൂട്ടാ, നമ്മുടെ റിസപ്ഷന് ശേഷമാണ് ജീവിതത്തിന് ശരിക്കുള്ള അർത്ഥം ഞാൻ അറിഞ്ഞത്. എവിടെ നമ്മുടെ പുതിയ മാനേജർ? എവിടെ? ആരാണ് സർ? ഇവിടെ ഒരു രാജേന്ദ്രൻ. അയാളെ ഞാൻ പെർമനന്റ് ആക്കി, ഇല്ലെങ്കിൽ പിന്നെ ഞാൻ മനുഷ്യനാണോ? അതിരിക്കട്ടെ അപ്പുകുട്ടാ. അപ്പുകുട്ടൻ എന്താ ഒരു കല്യാണം കഴിക്കാത്ത? പ്രായം ഇത്രയായില്ലേ, ഒരു കല്യാണം കഴിക്കൂ. നല്ലൊരു റിസപ്ഷൻ ഞാൻ അറേഞ്ച് ചെയ്യാം, ഒരു പ്രസന്റ് കൊടുക്കാം. ഹലോ, യെസ് യെസ്, ആ പ്ലീസ് ഹോൾഡ് ഓൺ, ഫോൺ തനിക്കാം. ആണോ? ഹലോ അപ്പുകുട്ടാ, ഇത് ഞാനാ. സംഗതികൾ ആകെ അവതാളത്തിലായെന്നാ തോന്നുന്നത്. ഞാനൊരു ചായ കുടിക്കാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയതാ. തിരിച്ചു ചെന്ന് നോക്കുമ്പോ വീടിന്റെ മുറ്റത്ത് ഒരു പോലീസ് ജീപ്പ് കിടക്കുക. ഞാൻ ജീവനും കൊണ്ട് ഓടി. എനിക്കാകെ പേടിയാവും. എനിക്കും
പെണ്ണ് പ്രശ്നം ഗുലുമാല ആയോ എന്നൊരു സംശയം ഇപ്പോ എന്തോ ചെയ്യും ഒന്നും ചെയ്യാനില്ല എന്ന് വെച്ചാ അതുതന്നെ എന്താ മിസ് അപ്പുകുട്ടൻ അത് അത് എൻ്റെ ഒരു ഫ്രണ്ടിന് ലോട്ടറി അടിച്ചു അത് വിളിച്ച് പറഞ്ഞതാ അപ്പുകുട്ടൻ സാറേ ഇവിടെ എന്തെടുക്കുവാ ഞാൻ എൻ്റെ പേന പരതയായിരുന്നു പേനല്ലേ ഇരിക്കുന്നത് ആ പേനല്ല വേറൊരു പേന സ്റ്റേഷൻ വരെ ഒന്ന് വരാൻ എസ്ഐ പറഞ്ഞു അത് ശരി എസ്ഐ പറഞ്ഞു അല്ലേ എസ്ഐ പറയും എസ്ഐ എൻ്റെ ഒരു ക്ലാസ്മേറ്റാ എന്നോട് ഒരുപാട് തവണ പറഞ്ഞതാ സ്റ്റേഷനിലോട്ട് ചെല്ലാൻ ഞാൻ പോയില്ല തെറ്റായി പോയി അത് ഞാൻ വൈകുന്നേരം വന്നേക്കാം ഇപ്പൊ വരണം ഇപ്പൊ തന്നെ വരാം ഞാൻ ഈ പേന കാണാത്തതുകൊണ്ടുള്ള ഒരു എസ്ഐ ആയതുകൊണ്ട് അല്ല ഞാൻ നിങ്ങൾ ആരും ഒന്നും പേടിക്കണ്ട ഞാൻ പോയിട്ട് പിന്നെ വരാം കേട്ടോ അപ്പൊ നീ സത്യം പറയില്ല അല്ലേ ഞാൻ സത്യം പറഞ്ഞു ഒക്കെ നുണയാണെന്ന് സാറ് പറഞ്ഞു ഇനിയിപ്പോ ഒന്നേ ഉള്ളൂ സാർ എന്നെ മൃഗീയമായി മർദ്ദിക്കുക അപ്പൊ ഞാൻ എല്ലാം സമ്മതിക്കും പെണ്ണിനെ തട്ടിക്കൊണ്ടുപോയി കൊന്നു ഡെഡ് ബോഡി ഒളിപ്പിച്ചു സാറ് പറഞ്ഞത് മുഴുവൻ ഞാൻ സമ്മതിക്കും ഇടിക്കണം എങ്കിൽ പിന്നെ ഇടി തന്നെ ആവാം അല്ലേടോ നിരപരാധി ആണെങ്കിൽ പിന്നെ എന്നെ കണ്ടപ്പോ ഇയാൾ ഒളിക്കാൻ നോക്കിയതിനാ അത് ഞാൻ എന്റെ പേന തപ്പിയതാ ഇത് താൻ പോയി വല്ല സ്കൂൾ മാഷന്മാരോടും പറയാം ചിലപ്പോ അവര് വിശ്വസിച്ചോളൂ പറഞ്ഞില്ലേ എന്തിനാ ഞങ്ങൾ വെറുതെ മെനക്കെടുത്തുന്നത് ഇടിക്കാതെ എങ്ങ് സമ്മതിച്ചൂടെ പറ ഡെഡ് ബോഡി എവിടെ ഒളിപ്പിച്ചു നാരായണനും പെണ്ണും തന്റെ വീട്ടിൽ വന്നില്ലേ അത് ഞാൻ സമ്മതിച്ചല്ലോ പിന്നെ ബാക്കിയും കൂടെ സമ്മതിക്കടോ സാർ നിർബന്ധിച്ചാ ഞാൻ സമ്മതിക്കും നിർബന്ധിക്കാതെ സമ്മതിക്കടോ ഇത് ചില്ലറ കേസല്ല സുന്ദരിയായ ഒരു പെണ്ണിനെ കാണാതായ കേസ് അവൾ അത്രക്ക് സുന്ദരിയൊന്നല്ല സാർ അത് താനാണോ തീരുമാനിക്കാൻ സോറി സാർ സാർ തീരുമാനിച്ചാ മതി ഇയാൾ എന്താ ചെയ്യ ഇടിക്കാൻ സാർ ഒരു കാര്യം ചെയ്യാം തൽക്കാലം തന്നെ ഞാൻ വിടാം പക്ഷെ ഇന്ന് തന്നെ ആ പെണ്ണിനെ ഇവിടെ ഏൽപ്പിക്കണം കിട്ടിയാൽ ഏൽപ്പിക്കാം സാർ അതൊന്നും എനിക്കറിയണ്ട കിട്ടുന്നതുവരെ എന്നും താൻ ഇവിടെ വന്ന് റിപ്പോർട്ട് ചെയ്യണം എന്താ ഇന്ന് എനിക്ക് ഇടിക്കാൻ ഒരു മൂടില്ല ഏ പെണ്ണിനെ കൊണ്ടുവന്നില്ലെങ്കിലേ ഇടിച്ചിടിച്ച് തന്നെ തന്റെ കൂട്ടുകാരനെയും പൾപ്പ് സാറെടുക്കും ചുമ്മാ ഇടിച്ചിടുന്ന കാര്യം ഇവന്മാർക്കൊന്നും അറിയാൻ പാടില്ലെന്നാ തോന്നുന്നത് ശരിയാണ് സാർ പിന്നെ താനെന്തിനായാലും ഇടിക്കാൻ പറഞ്ഞല്ലോ നമ്മുടെ രീതി പക്ഷെ ഒരു കാര്യം ഇവന്റെയും മറ്റവന്റെയും പുറത്ത് എന്തായാലും ഒരു കണ്ണു വേണം യെസ് സാർ പേടിക്കണ്ട ഞാനാ വാതിൽ പൂട്ടിയിട്ട് ഞാൻ ആ മരത്തിന്റെ മറവിൽ നിൽക്കുകയാണ് ആരൊക്കെയാണ് നമ്മളെ അന്വേഷിച്ച് ഇവിടെ വരുന്നതെന്ന് വാച്ച് ചെയ്യാൻ വാതിൽ തുറക്കേ പോലീസ് എന്നെ അറസ്റ്റ് ചെയ്തു അയ്യോ ആ പെണ്ണ് മിസ്സിംഗാ നമ്മളവളെ കൊന്നാ പോലീസ് പറയുന്നത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഞാൻ സ്ഥലം കളിയാക്കാണ് ഈ കേസിൽ ഞാനില്ലല്ലോ നീ ഒന്നാം പ്രതി എന്റെ ഈശ്വരാ ഞാൻ നിരപരാധിയാണെന്ന് നീ പറഞ്ഞില്ലേ പറഞ്ഞില്ല ഇതാണ് ചതി പറഞ്ഞാൽ അവർ വിശ്വസിക്കില്ല എന്തുകൊണ്ട് എല്ലാ തെളിവുകളും നിനക്കെതിരായതുകൊണ്ട് നീ എങ്ങോട്ട് പോകുന്നു ഒന്നും തീരുമാനിച്ചിട്ടില്ല തൽക്കാലം പിടികൊടുക്കാതിരിക്കാൻ ആ പെണ്ണ് ശരിക്കും മരിച്ചോ അത് എനിക്കെങ്ങനെ അറിയാം എന്തായാലും ഞാൻ കൊന്നിട്ടില്ല പിന്നെ ഞാനാണോ കൊന്നത് അത് എനിക്കറിയില്ലല്ലോ അപ്പുകുട്ടാ നീ ഒരുത്തനാ ഇതിനൊക്കെ കാരണം പ്രേമൻ ജോലി കല്യാണം ഒലക്ക എനിക്കിപ്പോ കണ്ടക ശനിയാണെന്ന് ജ്യോത്സ്യം പറഞ്ഞപ്പോ ഞാൻ വിശ്വസിച്ചില്ല ഇപ്പൊ ബോധ്യായി ശനി മീശയും വെച്ച് വന്നിരിക്കുക നിന്റെ രൂപത്തിൽ വേണ്ടാത്ത ഊരാക്കുടുക്കളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് കുറ്റക്കാരൻ ഞാൻ നീ മാത്രമാ കുറ്റക്കാരൻ പോലീസ് അന്വേഷിച്ച പറഞ്ഞേക്ക് ഞാൻ കേരളത്തിലേ ഇല്ലെന്ന് അങ്ങനെ എന്നെ മാത്രം ഇവിടെ നിർത്തിയിട്ട് നീ മാത്രം രക്ഷപ്പെടണ്ട ഞാനും വരുവ ആരൊക്കെയാ ഇത് നല്ല സമയം നോക്കിയാ വന്നത് അമ്മേ രാധികേ ശോഭേ പ്രമാദേ എല്ലാവർക്കും സുഖം തന്നെ അല്ലേ കാർ വന്നപ്പോ നിങ്ങൾ എന്തിനാ ഓടിയത് അത് കാറിന്റെ വരവ് കണ്ടപ്പോ ബ്രേക്ക് പോയി അല്ല പിന്നെ ഞങ്ങൾ ഞങ്ങൾ തന്നെ ഓടുന്നു അത്രേ ഉള്ളൂ നീ എന്താടാ ഈ ആഴ്ച വീട്ടിലേക്ക് വരാഞ്ഞത് കല്യാണത്തിന്റെ റിസപ്ഷൻ ഉണ്ടായിരുന്നു എന്റെ അച്ഛന്റെ കല്യാണത്തിന്റെ പെങ്ങളുടെ മകളുടെ രാധിക പറഞ്ഞു പിന്നെ പിള്ളേർക്കും വലിയ ആഗ്രഹം എങ്കിൽ പോന്നേക്കാവുന്ന എനിക്കും തോന്നി വന്നു നന്നായി വളരെ നന്നായി പക്ഷെ ഞങ്ങൾ ഈ വീട് കാലി ചെയ്യാൻ പോവാ
ഇതുപോലെ ഇടക്കിടക്ക് വരണം. എന്തോ നട നിങ്ങൾ തമ്മില്. ഞങ്ങൾ എപ്പോഴും ഇങ്ങനെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? വീട് കാലി ചെയ്യാം. നമുക്ക് നിങ്ങൾ വന്ന അതേ കാറിൽ നാട്ടിലേക്ക് പോവാം. എല്ലാരുമായിട്ട് അപ്പൊ നീ എന്താടായി പറയുന്നേ? ഇത്രയും ദൂരെ സഞ്ചരിച്ചു വന്നിട്ട് അമ്മ വീട്ടുടമസ്ഥനെ തെളിയിക്കേണ്ടി വരും. ആഹാ, അങ്ങനെ ഒരു വീട്ടുടമസ്ഥനെ എന്നാ ഒന്ന് കാണണല്ലോ. അമ്മ പോടാ, ഞങ്ങൾക്ക് ഈ സിറ്റി ഒക്കെ ഒന്ന് കാണണം. ഒന്ന് രണ്ടാഴ്ച ഒരു കറക്കം. രാജട്ടൻ പേടിക്കണ്ട, ആവശ്യത്തിനുള്ള കാശൊക്കെ ഞാൻ അച്ഛൻ്റെ ഒപ്പിച്ചിട്ടുണ്ട്. എവിടെ ഇവിടുത്തെ അടുക്കള? വെപ്പം കൂടിയൊക്കെ ഉണ്ടോ ഇവിടെ? വാ മോളെ. വെപ്പുണ്ട് വെപ്പുണ്ട്, പക്ഷെ കൂടുതലും വേലവെപ്പാണെന്ന് മാത്രം അല്ലേ. ഞാനിതുവരെ എയർപോർട്ട് കണ്ടിട്ടില്ല. എനിക്ക് കാണണ്ട മൃഗശാലയാ. രണ്ടും കാണിക്കാം കേട്ടാ. ഇതെന്തിനാ അയാളെ അകത്തിട്ട് പൂട്ടിനെ? ഇതാണ് അയാളുടെ മുറി. അതിനെന്തിനാ പുറത്തുനിന്ന് പൂട്ടിനെ? പുറത്തുനിന്നല്ല അവനെ അകത്തുനിന്ന് പൂട്ടാനൊക്കെ ഇല്ലേ.